അസ്സലാമു അലൈക്കും. ഇതിപ്പോൾ രാവിലത്തെ നാഷ്ട ആയിക്കേട്ടോ. ഞാൻ ഇന്നിപ്പോൾ ഒരുപാട് പണിയുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ മക്കൾ രാവിലത്തെ ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ അവിടെ ഇട്ടിട്ട് പോയിരിക്കുക. എടുത്തേക്കണ പരിപാടിയൊന്നും ഇല്ലല്ലോ, ഒക്കെ നമ്മൾ എടുത്തേക്കണ്ടേ. അപ്പോൾ എൻ്റെ സുന്ദരി അതിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതാട്ടോ ഞങ്ങളെ വീട്ടിലത്തെ സുന്ദരി പൂച്ച. അവൾക്കൊരു കഷ്ണം ചപ്പാത്തി കൊടുത്തപ്പോൾ അത് അവൾക്ക് വേണ്ട, കുറച്ച് ചായ അവിടെ ഒഴിച്ചു കൊടുത്തപ്പോൾ അതും അവൾക്ക് വേണ്ട. അവൾ ഇതിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കണ്ടോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ സുന്ദരൻ. ഈ സുന്ദരൻ പോയിട്ട് ഇപ്പോൾ ഏകദേശം ഒന്നൊന്നര മാസമായിട്ടോ. ഞാൻ വിചാരിച്ചത് ചത്തുപോയിട്ടുണ്ടാവും. മൂപ്പര് എവിടുക്കോ അമേരിക്കക്ക് എവിടുക്കോ ടൂർ പോയിക്കോ തോന്നുന്നു. ഇപ്പോൾ രണ്ടു ദിവസം മുമ്പ് വന്ന് ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ പാല് കുടിക്കുന്നേയും തിന്നും കടന്നുറങ്ങും അങ്ങനെയായിരുന്നു. അപ്പോൾ അലമാറയിലാണ് ചിലപ്പോൾ ഡോറ് തുറന്നിട്ട് അവിടെ പോയി കടന്നുറങ്ങലായിരുന്നു. ഒരു ദിവസം ഇന്നലെ മിഞ്ഞാന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നലെ ഞാൻ അതിലൊരു അലമാറ തുറന്നിട്ടൊരു തുണി എടുക്കാൻ വേണ്ടി എടുത്തപ്പോണ്ട് അതിൽ ഭയങ്കര മണടിക്കണം. നോക്കുമ്പോൾ അവിടെയൊക്കെ മൂത്രമൊഴിച്ച് വെച്ചിരിക്കണ്. അത് കാരണം കൊണ്ട് ഇപ്പോൾ ഒരുപാട് ഇരട്ടിപ്പണിയെന്ന് പറയില്ല, ആ ഇരട്ടിപ്പണി അപ്പം എനിക്ക് കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ മറ്റാളിപ്പോൾ അത് അവിടെ വന്ന് കടന്നുറങ്ങി കണ്ടോ. അവൾക്ക് കുറച്ച് നേരം കളിക്കുക, കുറച്ച് നേരം കടന്നുറങ്ങുക, ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ സുന്ദരിക്ക് പണി. രാവിലത്തെ നാഷ്ടയ്ക്കൽ അങ്ങോട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് തിരുമ്പാൻ നിന്നിട്ടോ. തിരുമ്പി ഇടണ ഉണക്കാൻ ഇടണ ഏറ്റവും മേലെ കേട്ടോ. ഞങ്ങൾ താഴെയാണ് താമസിക്കുന്നത്, മേലെ താമസിക്കുന്നതിൻ്റെ ഓണറാണ് കേട്ടോ. അതുകൊണ്ട് മൂന്നാമത്തെ നിലയിലേക്ക് തന്നെ കയറിപ്പോണം. പോണ വഴിക്കൊരു സപ്പോർട്ട നിൽക്കണം കേട്ടോ. അപ്പോൾ അത് മോളെടുത്ത് കാണിച്ചു നിൽക്കുക നിങ്ങൾക്ക്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ നിറയെ തുണികളൊക്കെ തിരുമ്പിയിട്ടിരിക്കുന്നത്. സാധാരണ ഇവിടെ ആരും ഇടലില്ല, ഞാൻ തന്നെ ഇടലുള്ളൂ. ഇപ്പോഴും എനിക്ക് ഓരോ വട്ടം തിരുമ്പി ഉണക്കാനിടാണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഓണറൊക്കെ തിരുമ്പി ഉണക്കാനിട്ടിരിക്കണം. ഓണറിൻ്റെ തുണികളുള്ള സ്ഥലത്ത് നമുക്ക് ചിക്കി ചിക്കി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഈ പൂച്ച അങ്ങനെ ചെയ്യലില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കാത്ത നമ്മൾ എടുക്കണ ബെഡ്ഷീറ്റുകൾ, ലുങ്കികൾ, തോർത്ത് അങ്ങനെയുള്ളതൊക്കെ മടക്കി വെക്കുന്ന ഒരു കള്ളിയായിരുന്നു കേട്ടോ. അതിൽ മൂപ്പര് പോയി കടക്കലുണ്ട്, പക്ഷേ ഇങ്ങനെ മൂത്രമൊഴിക്കലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതെന്തുണ്ടായിന്ന് അറിയില്ല, കുറേ ദിവസമായില്ല പോയിട്ട്. അതുകൊണ്ട് മറന്നിക്കുക എന്താണെന്നറിയില്ല. അതുകൊണ്ട് എട്ടിൻ്റെ പണിയെന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു പണിയൊക്കെ കിട്ടിയിരിക്കണത്. ഏകദേശം ഉച്ച വരെ ഞാൻ അതിൽ നിന്നിക്കണം കേട്ടോ. അത് തിരുമ്പി വെളുപ്പിച്ചിങ്ങോട്ട് എടുത്ത് ആ മണം അങ്ങോട്ട് പോയി കിട്ടാൻ കുറേ സോപ്പ് പൊടി മുക്കി, കുറേ മറ്റേ വള്ളത്തിൽ കുറേ കൊയ്യ് വള്ളത്തിൽ വരണ പോലെ ഒരുപാട് വള്ളത്തിന് വന്ന ചിലവായിരുന്നു. വള്ളത്തിൽ മുക്കി തിരുമ്പി അങ്ങനെ ഓരോന്നായിട്ട് ഉണക്കാടല്ലേ കേട്ടോ. ഞാൻ പറയണതിൽ എന്തെങ്കിലും തപ്പ് തുപ്പ് എന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങോട്ട് ക്ഷമിച്ചാളിട്ട. ആദ്യത്തൊക്കെ ഒരു വീഡിയോ അല്ലേ, അപ്പോൾ അതിൻ്റെക്കതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ പിന്നെ നമുക്ക് അങ്ങോട്ട് ശരിയാക്കി എടുക്കാട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ താഴ്ഭാഗമൊക്കെ കാണിക്കുകയാണ് ഇപ്പോൾ അവൾ. ഞങ്ങളിവിടെ കേട്ടോ താമസിക്കുന്നത് ഇതിൻ്റെ താഴത്ത്. അങ്ങനെ ഏകദേശം എൻ്റെ തുണികളൊക്കെ തിരുമ്പി പകുതിയോളം ആയിക്കണം കേട്ടോ. ഞാൻ കുറേ താഴെ ഉണക്കാനിട്ട് കുറേ ഇവിടെ ഇട്ട്. അപ്പോൾ ഈ മേലുള്ള കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് ഈ മരത്തിൽ നിറയെ സപ്പോർട്ടയാണേ. സപ്പോർട്ടയും പ്ലാവും ചക്കയൊക്കെ ആയിട്ടോ. ഇപ്രാവശ്യം നേരത്തെ തന്നെ ഒക്കെ രണ്ട് ചക്ക കിട്ടി. ഞങ്ങൾ ഇത് ഇന്നലെ കഴിഞ്ഞിട്ടോ. ഇത് ഓണറ് ഓരോന്ന് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് കണ്ടോ. കഞ്ഞിക്കൂർക്ക, തക്കാളി, തുളസി ഒക്കെ അതയാളാതാട്ടോ. വെറും ഇങ്ങനെ മണ്ണിലാണ് ഇങ്ങനെ എന്താ പറയുക, ബോക്സിലും പാത്രത്തിലും പഴയ പാത്രത്തിലൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ടെറസിൽ അങ്ങനെ എൻ്റെ എല്ലാ തുണികളും തിരുമ്പല് കഴിഞ്ഞിട്ടാ. ഏകദേശം തിരുമ്പല് കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായിട്ടാണ്. രാവിലത്തെ നാഷ്ട കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ തിരുമ്പാൻ നിന്നതാ. അങ്ങനെ അന്യ പാത്രങ്ങൾ കഴുകാനും ഒക്കെ ആയിട്ട് പുഴുത്ത് കിടക്കുകയാണ്. ഇതിപ്പോൾ ഇന്നലെ മുളകും മല്ലിയൊക്കെ ഒന്ന് പൊടിപ്പിച്ച് വെച്ചതാണ്. അപ്പോൾ ചൂടാറട്ടെ കൊണ്ട് ഞാൻ അങ്ങനെ വെച്ചതാ കേട്ടോ. തിന്നതും കുടിച്ചതൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എടുത്ത കള്ളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഇനി ഇത് പണിയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ തുണികളൊക്കെ ഈ മൂത്ര തുണിയൊക്കെ ആയിട്ട് ഇങ്ങനെ കടന്നിട്ട് പിന്നെ അത് അവിടെ ഇട്ടിട്ട് ഈ പണിയിലേക്ക് ഇറങ്ങി അതും ഇല്ലാണ്ടാവും ഇതും ഇല്ലാണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൃത്തിയായ ശേഷമാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ വേസ്റ്റ് കളയാനുള്ളൊക്കെ വേസ്റ്റ് വെക്കലാക്കലും ഇനിയിപ്പോൾ അതൊക്കെ നന്നാക്കലൊക്കെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മുളകും മല്ലിയൊക്കെ ഒന്ന് ചേറി എടുത്ത് വെക്കാം. അപ്പോൾ അത് മുളക് മല്ലിയും പൊടിപ്പിച്ചതിലേക്ക് ചേറാനൊന്നുമില്ല കേട്ടോ. ഞാൻ നമ്മളൊക്കെ ഇവിടെ മുളകും മല്ലിയും പൊടിപ്പിക്കാൻ കൊടുക്കുമ്പോൾ പരിപ്പ് കൊടുക്കും. നമ്മളെ നാട്ടിലൊന്നുമില്ല കേട്ടോ, അവിടേക്കൊന്നുമില്ല. പക്ഷേ ഇവിടെ ഉള്ള ആൾക്കാരാണ് അത് പരിപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത്. എനിക്കത് അറിയില്ലായിരുന്നു കേട്ടോ ആദ്യമൊന്നും. ഞങ്ങളൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെയുള്ള എൻ്റെ അടുത്ത് താമസിച്ചിരുന്ന പറഞ്ഞ് നമ്മൾ പരിപ്പ് കൊടുത്തില്ലേ. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്തിനാണ് പരിപ്പ് എന്ന് ചോദിച്ചപ്പോഴാണ് പരിപ്പ് കൊടുത്താലും നമുക്ക് ലാസ്റ്റ് ആ മെഷീനിൽ നമ്മൾ പൊടിപ്പിച്ച മുളകും മല്ലിയൊക്കെ നമ്മുടെ അങ്ങോട്ട് തന്നെ തിരിച്ച് കിട്ടും, അല്ലെങ്കിൽ അത്രയും വേസ്റ്റ് ആവും എന്ന് പറഞ്ഞു. പക്ഷേ പരിപ്പ് പൊടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. ശരി തന്നെയാണ്, അത്രയും മല്ലി നമുക്ക് കിട്ടി, അത്രയും ആ പരിപ്പ് കണ്ടില്ല, ഒന്നും ആയിട്ടില്ല. അപ്പോൾ ആ പരിപ്പ് ഞാൻ അതേ ആ കവറിൽ തന്നെ ഇട്ട് വെച്ചിട്ടേട്ടോ. അതുപോലെ മുളകും ഒന്ന് ചേറി എടുക്കാണ്ട്.
അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒന്ന് പാരും ഭക്ഷണം കഴിക്കാൻ ഉച്ചയ്ക്ക് വരില്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടുള്ളതും കൊണ്ട് ഞാനും മക്കളൊക്കെ ആയിട്ട് കഴിച്ച്, അത് കാരണം പിന്നെ ഉച്ചക്കലേക്ക് ഞാനൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല. രാവിലെ ഉണ്ടാക്കിയ നാഷ്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു. അപ്പം ഈ മുളകും കൂടി ഒന്ന് അങ്ങോട്ട് ചേറിയെടുക്കട്ടെ. അപ്പം ഇത്രയും മുളക് നമ്മൾ വെറുതെ അവർക്ക് കൊടുക്കുന്ന പോലെ ആയില്ലേ. ആ പരിപ്പൊന്നും പൊടിയെടുക്കൊന്നുമില്ല കേട്ടോ. പക്ഷേ ഈ പരിപ്പ് നമുക്കിനി രണ്ടാം പ്രാവശ്യം കഴുകിയിട്ട് കറി വെക്കാനെടുക്കാം. ഒന്നും ആയിട്ടില്ല, ഒന്ന് പൊടിയെ ഒന്നും ആയിട്ടില്ല, കണ്ടില്ലേ. അപ്പോൾ ഇത്രയും മുളകും മല്ലി നമ്മൾ വെറുതെ അവർക്ക് കൊടുക്കണ പോലെ ആയില്ലേ. അപ്പം അതൊക്കെ ചേറി നന്നാക്കി ഇതിപ്പോൾ ഏകദേശം നമുക്ക് ഒരു രണ്ടാഴ്ച ഒക്കെ വെക്കാനുള്ള മുളക് പൊടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ എടുത്ത് വെക്കണ്ടേ, അതേ കവറിൽ തന്നെ ഇട്ട് വെക്കണം. ഇതൊക്കെ ഇത് എളുപ്പം കിട്ടണ കൊടുത്ത് ഞാൻ മാറ്റി വെക്കാം കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ മറന്നു പോകും. അപ്പോൾ നമ്മൾ പുതിയ പരിപ്പ് എടുത്ത് പോകുള്ളൂ. ഈ രണ്ട് പരിപ്പ് എളുപ്പം കിട്ടണ കൊടുത്ത് മാറ്റി വെച്ചാൽ നമുക്ക് കറി വെക്കുമ്പോൾ അത് ഓർമ്മ ഉണ്ടാകും, അത് കണ്ണിൽ തന്നെ കാണും. അപ്പോൾ അത് ഞാൻ എടുത്ത് മാറ്റി വെച്ചാണ്. ഇനി നമുക്ക് ഈ മുളകും മല്ലിയൊക്കെ എടുത്ത് വെക്കട്ടെ. ഈ വലിയ ബക്കറ്റ് അങ്ങനെ എപ്പോഴും താഴ്ത്ത വെക്കൽ, ചെറിയ ബക്കറ്റ് ഇതുപോലത്തെ ഒരു അലമാറുണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ളിലാണ് ഞാൻ വെക്കൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടികൾ വന്ന് വിഷമക്കല്ല, ഉച്ചയായല്ലോ. അപ്പോൾ അവർ വന്ന് ഭക്ഷണമൊക്കെ ഇടുന്ന് വന്ന് കഴിച്ച് പോയിക്കണം. അപ്പം ഇനി ഇപ്പോൾ അതൊക്കെ ഇനി ആദ്യം ഒന്ന് വൃത്തിയാക്കി എടുക്കാണ്ട് ഇപ്പോൾ രാവിലത്തെയും ഉച്ചക്കാലത്തെ ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഇട്ടെറിഞ്ഞതാണ്. ഇനിയിപ്പോൾ അത് ആദ്യം ഒന്ന് നന്നാക്കി എടുക്കാണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കച്ചറയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് തുടച്ച് വൃത്തിയാക്കിയിടാം. ഞാൻ ഈ ടേബിൾ തുടയ്ക്കുമ്പോൾ അത് ഈ ഒരു സാധനം കൊണ്ട് കേട്ടോ, ഈ കോയിനും കൊണ്ട് ഒന്ന് തെളിച്ചിട്ട് തുടയ്ക്കുക കേട്ടോ ചെയ്യുക. പക്ഷെ നല്ല വൃത്തിയാവട്ടോ, നല്ല പളവളാന്ന് തിളങ്ങാന്നൊക്കെ പറയില്ല, അതുപോലെയാവും, നല്ല വൃത്തിയാവും ചെയ്യും. പിന്നെ നമുക്കൊന്ന് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞിട്ട് ഒന്ന് വൃത്തം ഒന്ന് അങ്ങോട്ട് തുടച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല വൃത്തിയാവും, മെഴുക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഏകദേശം ടേബിൾ വൃത്തിയായിട്ടാ. ഇനി നമുക്ക് ആ ഷീറ്റും കൂടി ഒന്ന് അങ്ങോട്ട് തുടച്ച് ആ തുണിയും കൊണ്ട് തന്നെ വെറുതെ ഒന്ന് അങ്ങോട്ട് തുടച്ചെടുക്കുക. അങ്ങനെ ഇനിയിപ്പോൾ എടുത്ത സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്താൽ നമുക്ക് അങ്ങോട്ട് വെക്കാം. ഇനി പയ്യിൽ കുറച്ച് വെള്ളം പോയിട്ട് അതും കൂടി അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കിയ ശേഷം ഞാൻ മീനൊക്കെ എടുത്തൊക്കെ എടുത്തോടെ തന്നെ വെച്ചിട്ടാ. അപ്പോൾ നമ്മളെ ടേബിൾ സുന്ദര കുട്ടപ്പനാക്കിയാണ് മാറ്റി വെച്ചത്. ഇതിപ്പോൾ ഒത്തിരി നേരമൊന്നും ഉണ്ടായില്ല കേട്ടോ, ഏറി വന്ന ഒരു അരമണിക്കൂർ അത്ര തന്നെ ഉള്ളൂ. ഇനി നമുക്ക് അടിച്ചു വാരി തുടയ്ക്കാൻ നിൽക്കാം കേട്ടോ. ഇതൊക്കെ രാവിലെ കഴിയേണ്ട പണികളായിരുന്നു. സാധാരണ എൻ്റെ ഈ പണികളൊക്കെ രാവിലെ കഴിയണം കേട്ടോ. ഈ തിരുമ്പാൻ നിന്നാലും അങ്ങോട്ട് പൊച്ചയായത്. അപ്പം അങ്ങനെ ഇങ്ങനെ നമുക്ക് തിരുമ്പിയെടുത്താൽ പറ്റില്ല. നല്ലോണം ആ മണം പോണോളം തിരുമ്പൻ്റെ നല്ല വെള്ളത്തിലും ഒക്കെ മുക്കിയെടുത്ത് തിരുമ്പണമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് നേരം വഴി എൻ്റെ ഒരു കംഫേർട്ടും ഒക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ എല്ലാം അടിച്ചു വാരി ഞാൻ പൊടിയൊക്കെ തട്ടി അടിച്ചു വാരി വൃത്തിയാക്കണതാ കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ എന്തിനാ ഇപ്പോൾ ഈ പൂച്ചനെ വളർത്തുന്നതെന്ന്. പക്ഷേ പൂച്ചകൾ പറഞ്ഞാൽ ആദ്യം നിൽക്കുക ഇഷ്ടമുണ്ടായിരുന്നില്ല, പിന്നെ മക്കൾക്ക് ഇത് കാര്യമായിരുന്നു, ഇവർക്കും വല്ല കാര്യമായിരുന്നു, പിന്നെ എനിക്ക് നല്ല പേടിയായിരുന്നു. പിന്നെ അതങ്ങനെ മക്കൾ കൊണ്ടുവന്ന് കൈ തന്ന് തന്ന് ഇപ്പോൾ പേടിയൊക്കെ മാറി. ഇപ്പോൾ അവർ നമ്മളെ കൂടെ വന്നിട്ട് കടന്നുറങ്ങൽ. അപ്പോൾ ഏകദേശം പഠിക്കലൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയെടുക്കണം. ഞാൻ ഈവനിങ് വ്ളോഗ് പറഞ്ഞിട്ടൊരു വ്ളോഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാത്തവരൊക്കെ ഒന്ന് കാണുക കേട്ടോ, കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളെ ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അങ്ങനെ ഏകദേശം ഇപ്പോൾ തുടക്കിയതൊക്കെ കഴിഞ്ഞു. ഇളയും കൂടി ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ പണികൾ കഴിഞ്ഞിട്ടാ, ബാക്കി ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇതാദ്യം ഞാൻ ഇതൊക്കെ ഒന്ന് ഊരി കഴുകാനിടുകയാണ് കേട്ടോ. അപ്പോൾ ഈ ദോശ ചുട്ടതും കറി പോയതും ഒക്കെ കൂടിയിട്ട് തിളച്ച് പോയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ സൂപ്പും വെള്ളം കിട്ടണമെന്ന് വരതി, എന്നിട്ട് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒന്ന് കുളിപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ട് പിന്നെ നമുക്കൊന്ന് നന്നായി തുടച്ചാൽ നല്ല വളവളാന്നങ്ങോട്ട് തിളങ്ങും. എന്നിട്ട് ഇതുപോലൊരു തുണി എടുത്തിട്ട് വെറുതെ അങ്ങോട്ട് തുടച്ചാൽ മതി. രണ്ട് വട്ടം വെള്ളത്തിൽ മുക്കി നല്ല വേറെ തുണിയായിട്ട് തുടച്ച ശേഷം ഒരു ഉണങ്ങിയ തുണിയായിട്ട് ഇതായിട്ട് തുടയ്ക്കുക കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയാവും. അപ്പോൾ അതിൻ്റെ ആ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കഴുകി എടുക്കുകയാണ്. പാത്രം കഴുകുക പറഞ്ഞാൽ എനിക്ക് ഏറ്റവും മടി പിടിച്ചൊരു പണി കേട്ടാ. ബാക്കിയെല്ലാ പണിക്ക് ഇഷ്ടമാണ്, അടിച്ചു വാരണം തുടയ്ക്കണമൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ പാത്രം കഴുകുന്ന പണി മാത്രം എനിക്ക് കുറച്ച് മടിയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവും എന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഇതേപോലെയൊക്കെ തന്നെ ആയിരിക്കാം. ഓരോ ദിവസം നമുക്ക് ഓരോ മടിയല്ലേ, ഓരോ മൂടല്ലേ. അപ്പോൾ ഇതൊരു മടിച്ചിരുന്നതൊരു ദിവസമായിരുന്നു, അപ്പോഴാണ് അപ്പോൾ എനിക്കൊരു പണി കിട്ടിയത്, പൂച്ചൻ്റെ വക. പക്ഷെ പൂച്ച അങ്ങനെ ആവുമെന്ന് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ചിലപ്പോൾ പൂച്ചകൾ ഇങ്ങനെയൊക്കെ ചെയ്താലേ ഞാൻ ദേഷ്യം വന്നിട്ട് പണിയെടുത്ത് ഭ്രാന്താകുമ്പോഴേ ഞാൻ ഇവരോടും മക്കളോടും പറഞ്ഞ് അതൊക്കെ എടുത്ത് കൊണ്ടേ കളയൂട്ടെ ഈ പൂച്ചകളിനൊക്കെ പറയും. അപ്പോൾ പറയും എന്നാൽ പിന്നെ ആദ്യം അന്നെടുത്ത് ഞങ്ങളിവിടെ കൊണ്ടേ കളയും എന്ന് പറയും. അത്ര ഇഷ്ടമാണ് പൂച്ചന. അപ്പോൾ ഏകദേശം എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് കഴുകലും മോറലൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഞാൻ എൻ്റെ കുളിയും കഴിഞ്ഞ് വന്ന്
എന്നിട്ട് പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ നിന്നിട്ടുള്ളൂ കേട്ടോ. ആ സുന്ദരി ഉറങ്ങി നീച്ച് വന്നിട്ട് ഇപ്പോൾ കളിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രം ഞാൻ ഇടുന്നതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.